ओम नमो भगवते वासुदेवाय। नारद उवाच भवदानुदित प्रायं यशो भगवतो मलं येनैवासौ न तुष्येत मन्ये तद्दर्शनं खिलं। भगवतः भगवान्दे अमलं कलंगमिल्लाततय यशः यशस् भगव भवता अंगया अनुदित प्रायं പറയപ്പെടാത്തതുപോലെ ഇരിക്കുന്നു. ഏന യാതൊന്നുകൊണ്ട് അസൗ ഇവൻ ഭഗവാൻ ന തുഷ്യേത സന്തോഷിക്കയില്ല തത് അതുകൊണ്ട് ദർശനം അറിവ് ഖിലം ന്യൂനമായിരിക്കുന്നു എന്ന് മന്യേ ഞാൻ വിചാരിക്കുന്നു. നാരദ ഉവാച ഭവദാനുദിതപ്രായം യശോ ഭഗവതോ മലം येनैवासौ न तुष्येत मन्ये तद्दर्शनं खिलं। നാരദർ പറഞ്ഞു, ഭഗവാന്റെ അതിനിർമ്മലമായ പ്രവൃത്തി നിമിത്തമുള്ള യശസ്സിനെ പ്രധാനമായി വർണ്ണിക്കാത്തതുകൊണ്ട് അങ്ങയാൽ ആ ഭാഗം പറയപ്പെടാത്തതുപോലെ കരുതണം. ഭഗവാന്റെ കീർത്തിയോട് കൂടാത്തതായ ധർമാദി പുരുഷാർത്ഥ പ്രതിപാദനം കൊണ്ട് ഭഗവാൻ സന്തോഷിക്കയില്ല. അതുകൊണ്ട് അങ്ങയുടെ അറിവ് അപൂർണമെന്ന് ഞാൻ കരുതുന്നു. നാരദ ഉവാച ഭവദാനുദിതപ്രായം യശോ ഭഗവതോ മലം യേനൈവാസൗ ന തുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. യഥാ ധർമാദയശ്ചാർത്ഥ മുനിവര്യാനുകീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമാഹ്യനുവർണിതഃ. മുനിവര്യ മുനിശ്രേഷ്ഠ യഥാ ഏതുവിധം ധർമാദയ ധർമ്മം മുതലായ അർത്ഥാഹ കാര്യങ്ങൾ അനുകീർത്തിതാഹ അനുകീർത്തിക്കപ്പെട്ടുവോ തഥാ ആ വിധം വാസുദേവസ്യ വാസുദേവൻ്റെ മഹിമ മാഹാത്മ്യം ന അനുവർണിത വർണ്ണിക്കപ്പെട്ടില്ല. യഥാ ധർമാദയശ്ചാർത്ഥ മുനിവര്യാനുകീർത്തിതാഹ ന തഥാ വാസുദേവസ്യ മഹിമാഹ്യനുവർണിതാഹ മഹിമാഹ്യനുവർണിതാഹ. ഭഗവാന്റെ യശസ്സും ഭാരതാദികളിൽ അവിടെവിടെ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്നുള്ള ശങ്കയ്ക്ക് സമാധാനം, ധർമ്മം അർത്ഥം എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഏത് വിധം പൂർണ്ണമായി വർണ്ണിച്ചിട്ടുണ്ടോ അതുപോലെ ശ്രീ വാസുദേവൻ്റെ മഹിമയെ പ്രാധാന്യേന വർണ്ണിച്ചിട്ടില്ല. യഥാധർമാദയശ്ചാർത്ഥ മുനിവര്യാനുകീർത്തിതാഹ ന തഥാ വാസുദേവസ്യ മഹിമാഹ്യനുവർണിതഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. നയദ്വചശ്ചിദ്രപദം ഹരേര്യശോ ജഗത്പവിത്രം പ്രഗൃണീതകർക്കിജിത് തദ്വായസം തീർത്ഥമുഷന്തി മാനസാ നയത്ര ഹംസാ നിരമന്ത്യുശിക്ഷയാഃ. ചിത്രപദം ചിത്രങ്ങളായ പദങ്ങളോടുകൂടിയ യദ്വചഃ യാതൊരു വചസ് ജഗത് പവിത്രം ലോകത്തെ ശുദ്ധമാക്കുന്നതായ ഹരേ യശഃ ഹരിയുടെ യശസ്സിനെ ന പ്രഗൃണീത പ്രകർഷേണ പറയുന്നില്ലയോ തത് അത് വായസം കാക്കകൾക്കുള്ള തീർത്ഥം തീർത്ഥമാണെന്ന് ഉഷന്തി പറയുന്നു. ഉഷിക്ഷയാഹ കമനീയമായ ബ്രഹ്മം നിവാസസ്ഥാനമായിട്ടുള്ള മാനസാഹ മാനസവാസികളായ ഹംസാഹ ഹംസന്മാർ യത്ര യാതൊന്നിൽ കർക്കിചിത് ഒരു കാലത്തും ന നിരമന്തി ഒട്ടും രമിക്കുന്നില്ല. നയദ്വചശ്ചിദ്രപദം ഹരേര്യശോ ജഗത്പവിത്രം പ്രഗൃണീത കർക്കിചിത് തദ്വായസം തീർത്ഥമുഷന്തി മാനസ നയത്ര ഹംസ നിരമന്തു ശിക്ഷയാഹ. ശ്രീ വാസുദേവ ജ്ഞാനരഹിതമായ അന്യവിഷയജ്ഞാനം പോലെ തന്നെ വാസുദേവനെ ഒഴിച്ചുള്ള അന്യവിഷയങ്ങളെപ്പറ്റി പറയുന്ന വാക്ചാതുര്യവും ന്യൂനം തന്നെ പൂർണ്ണമല്ല എന്ന് കാണിക്കുന്നു. വിചിത്ര പദങ്ങളോട് കൂടിയതായിരുന്നാലും
ഏതൊരു വാക്ക് ഭക്തന്മാരുടെ സകല സങ്കടങ്ങളെയും സംഹരിച്ച് അവരെ എപ്പോഴും സംരക്ഷിക്കുന്ന ശ്രീഹരിയുടെ ലോകശുദ്ധികരമായ യശസ്സിനെ പറ്റി പറയാത്തതായിരിക്കുന്നുവോ? അത് തുച്ഛവിഷയങ്ങളിൽ ഇച്ഛയുള്ള രാജോഗുണപ്രധാനികൾക്ക് രസിപ്പാനുള്ളതാകയാൽ കാക്കകൾക്ക് കുളിപ്പാനുള്ള പൊട്ടക്കുളങ്ങൾക്ക് സദൃശങ്ങളാകുന്നു. സത്വഗുണപ്രധാനമായ മനസ്സോടുകൂടിയ പരമഹംസന്മാർ ആ വാക്കുകളിൽ രമിക്കുന്നില്ല. മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന ബ്രഹ്മത്തിൽ നിരന്തരം വസിക്കുന്ന അവർ മാനസ സരസിൽ ക്രീഡിച്ച് അതിലുള്ള കമനീയമായ പത്മഖണ്ഡത്തെ കൊത്തിത്തിന്ന് സഞ്ചരിക്കുന്ന ഹംസപക്ഷികൾ, ചളിക്കെട്ടിൽ നിൽക്കുന്ന കാക്കകൾ കുളിക്കുന്ന മലിനജലത്തിൽ രമിക്കാത്തതുപോലെ ഭഗവത് ഗുണകീർത്തനരഹിതമായ വാക്കിൽ ആനന്ദിക്കുന്നില്ല. നയദ്വചശ്ചിദ്രപദം ഹരേര്യശോ ജഗത്പവിത്രം പ്രഗൃണീത കർക്കിജിത് തദ്വായസം തീർത്ഥമുഷന്തി മാനസാ നയത്ര ഹംസാ നിരമന്തു ശിക്ഷയാഃ. ശ്രീ ഗുരുഭ്യോ നമഃ.